thank <laughs> you ഹായ് ഇന്ത്യൻ ജനസംഖ്യ ഘടനയെ സംബന്ധിക്കുന്ന രണ്ടാം പാഠഭാഗത്തിലെ ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ എന്ന ഭാഗമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് എന്താണ് ഇന്ത്യൻ സെക്സ് റേഷ്യോയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സെക്സ് റേഷ്യോ ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എനിക്കൊരു സഹപാഠി ഉണ്ടായിരുന്നു ഉസ്ലാംപട്ടി എന്ന ഗ്രാമത്തിൽ നിന്നും ആ കുട്ടി ഉസ്ലാംപെട്ടിയിൽ നിന്നാണ് വരുന്നത് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ആകാംക്ഷയായിരുന്നു ഉണ്ടായത് കാരണം ഉസ്ലാംപെട്ടി രണ്ട് കാര്യങ്ങളാൽ ഒന്ന് പ്രസിദ്ധവും ഒന്ന് കുപ്രസിദ്ധവുമാണ് അത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് പ്രസിദ്ധമായത് നിങ്ങളൊരു പ്രശസ്തമായ സിനിമാഗാനം അല്ലേ ആ ഉസ്ലാംപെട്ടി പെൺകുട്ടി എന്തായാലും സാറ് പാടാനൊന്നും പോകുന്നില്ല ആ ഉസ്ലാംപെട്ടി പെൺകുട്ടി എന്നുള്ള പാട്ടിലൂടെ ആ പ്രദേശം വളരെയധികം പ്രശസ്തമായതാണ് അതിൻ്റെ കുപ്രസിദ്ധി എന്ന് പറയുന്നത് വളരെ ദാരുണമാണ് അവിടെ ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞുങ്ങളെ അധികം താമസിയാതെ തന്നെ രക്ഷകർത്താക്കൾ തന്നെ കൊല്ലുന്നു എന്നുള്ളതാണ് ദാരുണമായ ഒരു വസ്തുത അവിടുത്തെ പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് ഒന്നാമത്തേത് വന്നാൽ അവർ സഹിക്കും പക്ഷേ രണ്ടാമത്തേത് ജനിച്ചാൽ ഒന്നുകിൽ അച്ഛൻ തന്നെ അല്ലെങ്കിൽ അമ്മ തന്നെ അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാരെങ്കിലും ആ കുഞ്ഞിൻ്റെ വായിലേക്ക് ഒരു പിടി നെല്ലിട്ട് അതിൻ്റെ ജീവൻ ഒടുക്കുമായിരുന്നു തമിഴ്നാട്ടിൽ ധർമ്മപുരി ഈ അടുത്ത സമയത്തും നടന്നുകൊണ്ടിരുന്നതാണ് ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് ധർമ്മപുരിയിലുണ്ട് കൃഷ്ണഗിരിയിലുണ്ട് ഇങ്ങനെ പലയിടങ്ങളിലും കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചില പ്രദേശങ്ങളിലും ഒക്കെ ഈ പെൺകുട്ടികളെ കൊല്ലുക എന്നത് പെൺകുട്ടികളെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് കാണാനിടയാവുന്നുണ്ട് എന്തായിരിക്കാം ഇതിൻ്റെയൊക്കെ കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആണോ ഉള്ളത് പണ്ട് ഇത് നടന്നിരുന്നെങ്കിലും ഇപ്പോഴത് തുടരുന്നുണ്ടോ നമുക്കതൊക്കെ ഒന്ന് പരിശോധിക്കാനായി ഈ ചാപ്റ്ററിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം കാരണം ഏതൊരു രാജ്യത്തിൻ്റെയും ജനസംഖ്യാ പഠനത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് അതിലെ ഏജ് സ്ട്രക്ചറിനെ അന്വേഷിക്കുക പരിശോധിക്കുക എന്നത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു ഏജ് സ്ട്രക്ചർ പരിശോധിക്കുന്നത് ഫർട്ടിലിറ്റി റേറ്റ് പരിശോധിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുരുഷ സ്ത്രീ അനുപാതമാണ് സ്ത്രീ പുരുഷ അനുപാതമാണ് അല്ലെങ്കിൽ അതിനെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നു എന്താണ് സെക്സ് റേഷ്യോ ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് ഒരു പ്രദേശത്തിൻ്റെ സെക്സ് റേഷ്യോ എന്ന് അറിയപ്പെടുന്നത് എന്താണ് സെക്സ് റേഷ്യോ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഈ സെക്സ് റേഷ്യോ ഈസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ തൗസൻഡ് മെയിൽസ് ഇന്ത്യയിലെല്ലായിടത്തും ഒരേപോലെയാണോ ഇത് ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ള കണക്ക് കേരളത്തിൽ കാണുന്ന പോലെയാണോ പഞ്ചാബിലുള്ളത് ആന്ധ്രാപ്രദേശിലുള്ളത് മറ്റേതെങ്കിലും കേന്ദ്രഭരണ പ്രദേശത്തുള്ളത് ഇവയൊക്കെയാണ് നമ്മൾ ഒന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള സെക്സ് റേഷ്യോ ഇന്ത്യയിൽ ആദ്യമായി പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നമുക്ക് ഈ കണക്കുകൾ ഇപ്പോൾ കാണുന്ന ടേബിളിലേക്ക് ഒന്ന് നോക്കി പരിശോധിച്ച് കളയാം ഈ പട്ടിക പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് എ ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഫ്രം നയൻറ്റീൻ നോട്ട് വൺ ടു ട്വൻറ്റി ഇലവൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കുറഞ്ഞു വരുന്ന സ്ത്രീ പുരുഷ അനുപാതത്തെയാണ് ഇവിടെ കാണിക്കുന്നത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ നോക്കൂ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സെക്സ് റേഷ്യോ പ്രകാരം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇരുവാസ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു വിമെൻ ഫോർ തൗസൻഡ് മെൻ ഡ്യൂറിങ് നയൻറ്റീൻ നോട്ട് വൺ ആസ് പെർ ദീസ് ടേബിൾ നമ്മൾ ഈ ടേബിൾ പരിശോധിച്ച് താഴേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെത്തുമ്പോൾ ആ സെക്സ് റേഷ്യോ കുറഞ്ഞ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെത്തിയിരിക്കുന്നു തൊള്ളായിരത്തി ഒന്നിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സ്ത്രീകൾ ആയിരം പുരുഷന്മാർക്കുണ്ടായിരുന്നിടത്ത് തൊള്ളായിരത്തി അറുപത്തൊന്നായപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സ്ത്രീകൾ ആയിരം പുരുഷന്മാർക്ക് എന്ന തലത്തിലേക്ക് കുറഞ്ഞു പോയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ആ ആ വർഷമാണ് ആദ്യമായി ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള സെക്സ് റേഷ്യോ പരിശോധിക്കാൻ തുടങ്ങിയത് ആ വർഷം തന്നെ പരിശോധിച്ച ചൈൽഡ് സെക്സ് റേഷ്യോ കാണിക്കുന്നത് ആയിരം ആൺകുട്ടികൾ ജനിക്കുന്നിടത്ത് ഉള്ള കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം തൊള്ളായിരത്തി എഴുപത്തി ആറാണ് എന്നാണ് നോക്കൂ ഇത് നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം പൊതുവായ സ്ത്രീ പുരുഷ അനുപാതം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സ്ത്രീകളാണ് എന്നുള്ളിടത്ത് അറുപത്തി ഒന്നിൽ കുട്ടികളുടെ ലിംഗാനുപാതം നോക്കിയപ്പോൾ ആയിരം ആൺകുട്ടികൾക്ക് തൊള്ളായിരത്തി എഴുപത്തി ആറ് പെൺകുട്ടികൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണ് ആ പൊതുവായ ലിംഗാനുപാതത്തെക്കാൾ കൂടുതലാണ് പെൺകുട്ടികളുടെ ലിംഗാനുപാതം എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ ദുഃഖകരമായ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യൽ ഡെമോഗ്രഫിക്ക് ഡെമോഗ്രഫിക്കാരെയും സമൂഹ ശാസ്ത്രജ്ഞന്മാരെയും പ്ലാനേഴ്സിനെയും ആസൂത്രകരെയും ഒക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് ശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്ത്രീ പുരുഷ അനുപാതം കുറയുന്നുണ്ട് എങ്കിലും അത് കുട്ടികളുടെ ലിംഗാനുപാതവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികളുടെ ലിംഗാനുപാതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ പൊതുവായ സ്ത്രീ പുരുഷ ലിംഗാനുപാതത്തെക്കാൾ കൂടുതലായിരുന്നു എങ്കിലും രണ്ടായിരത്തി ഒന്ന് എന്ന നിർണായകമായ വർഷം ഇരുപത്തി ഒന്ന് നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷം എന്ന രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒന്ന് എന്ന ആദ്യ സെൻസസ് വർഷം നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുവായ സ്ത്രീ പുരുഷ അനുപാതത്തിൽ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സ്ത്രീകളുണ്ടായിരുന്നിടത്ത് കുട്ടികളുടെ ശിശുക്കളുടെ ചൈൽഡ് സെക്സ് റേഷ്യോ പരിശോധിച്ചപ്പോൾ ആദ്യമായി പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം ആൺകുഞ്ഞുങ്ങളെക്കാൾ കുറഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിയേഴായിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു അതിൻ്റെ അപകടം എന്താണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനേക്കാൾ ആറ് ശതമാനമാണ് സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീകളുടെ എണ്ണം കൂടിയത് തൊള്ളായിരത്തി ഇരുപത്തേഴിൽ നിന്നും തൊള്ളായിരത്തി മുപ്പത്തി മൂന്നായി രണ്ടായിരത്തി ഒന്നിലെത്തിയപ്പോൾ കൂടി എന്നാൽ കുട്ടികളുടെ കാര്യം കണക്ക് പരിശോധിച്ചപ്പോഴോ അത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നിന്നും തൊള്ളായിരത്തി ഇരുപത്തേഴിലേക്ക് കൂപ്പൂത്തി കുറഞ്ഞു അപ്പോൾ പെൺകുട്ടികളുടെ ലിംഗ അനുപാതം ആൺകുട്ടികളുടെതിനേക്കാൾ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരുന്നു പൊതുവായ സ്ത്രീ പുരുഷ അനുപാതത്തെക്കാൾ ശിശു സ്ത്രീ പുരുഷ അനുപാതം കുറയുന്നത് അത് നമ്മുടെ ഇന്ത്യയുടെ സെൻസസ് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അതൊരു നിസ്സാരമായ കാര്യമല്ല ജനസംഖ്യയിൽ ഇങ്ങനെയൊരു മാറ്റമുണ്ടാകാൻ പോകുന്നത് ഭാവിയിൽ വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ സൂചകങ്ങളായിട്ടാണ് നമ്മൾ സമൂഹ ശാസ്ത്രജ്ഞന്മാർ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത് പിന്നീട് വീണ്ടും വീണ്ടും കുറയുകയാണ് ചെയ്തത് അവിടെ അവസാനിക്കുകയല്ല ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് എത്തിയപ്പോൾ ആ ശിശു ലിംഗാനുപാതം ആയിരം ആൺകുഞ്ഞുങ്ങൾക്ക് തൊള്ളായിരത്തി പത്തൊമ്പത് പെൺകുഞ്ഞുങ്ങളായി കുറഞ്ഞു പോയിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ മറുഭാഗത്ത് പൊതുവായ സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചായി വർദ്ധിച്ചിരിക്കുന്നു സെക്സ് റേഷ്യോ ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ജെൻഡർ ബാലൻസ് ഏതൊരു സമൂഹത്തിൻ്റെയും സെക്സ് റേഷ്യോ ചൂണ്ടിക്കാണിക്കുന്നത് എത്രമാത്രം ബാലൻസ്ഡ് ആണ് അത് പുരുഷപക്ഷത്തേക്ക് ചാഞ്ഞതാണോ അതോ സ്ത്രീപക്ഷത്തേക്ക് ചാഞ്ഞതാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ഇൻഡിക്കേറ്ററാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ ഒരു സ്ഥാനമാണ് സ്ത്രീപക്ഷാനുപാതത്തോടു കൂടിയുള്ളൊരു സെക്സ് റേഷ്യോയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ലോകത്ത് പക്ഷേ പലയിടങ്ങളിലും ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ് സെക്സ് റേഷ്യോ അതിന് ചില കാരണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി വളരെ അപകടകരമായ രീതിയിൽ ശിശുലിംഗാനുപാതം പോകുന്നു എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു നോക്കൂ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ ഇന്ത്യയുടെ ചിത്രത്തിനുള്ളിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് സെക്സ് റേഷ്യോ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം നോക്കൂ തൊള്ളായിരത്തി അറുപത്തിയാറ് ആയിരം ആൺകുട്ടികളിൽ തൊള്ളായിരത്തി അറുപത്തിയാറ് പെൺകുട്ടികളുള്ള സംസ്ഥാനങ്ങൾ അതിന് മുകളിലോട്ടുള്ള സംസ്ഥാനങ്ങളാണ് കേരളം ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ആസാം ആ സെവൻ സിസ്റ്റേഴ്സിലെ ബഹുപുരുഷം സംസ്ഥാനങ്ങളും ഒക്കെ തൊള്ളായിരത്തി അറുപത്തി ആറിന് മുകളിലാണ് ഏറ്റവും ഉയർന്ന ശിശു ലിംഗ അനുപാത ഉള്ള സംസ്ഥാനങ്ങളാണ് അവയ്ക്ക് തൊട്ടു താഴെയായി നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക ഒഡീസ ബീഹാർ മധ്യപ്രദേശ് ജമ്മു കാശ്മീർ പച്ച നിറത്തിൽ നമുക്കത് ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതിന് താഴെ വരുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയവ ബാക്കിയുള്ളവയെല്ലാം വളരെയധികം താഴേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതിൽ ശിശു ശിശുലിംഗാനുപാതത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എണ്ണൂറിന് താഴെ ശിശു ശിശുലിംഗാനുപാതമുള്ള ഏക സംസ്ഥാനം പഞ്ചാബാണ് ഈ പഞ്ചാബിനെ പോലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ട് അവ വിദൂരമായ ഭാവിയിലല്ലാതെ തന്നെ പഞ്ചാബിനെ പോലെ ശിശുലിംഗാനുപാതത്തിൽ പുറകോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള അവസ്ഥ കൂടി ഇവിടെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൻ്റെ പൊതുവായ ലിംഗാനുപാതം ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തി നാല് സ്ത്രീകൾ എന്നതായിരുന്നു അതേ കാലയളവിൽ ശിശുലിംഗാനുപാതം കേരളത്തിൻ്റേത് ആയിരം ആൺകുട്ടികൾക്ക് തൊള്ളായിരത്തി അറുപത്തി നാല് പെൺകുട്ടികൾ എന്നതാണ് നോക്കുക പൊതുവായ ലിംഗാനുപാതത്തിൽ കേരളം വളരെ മുമ്പിലാണെങ്കിലും ശിശുലിംഗാനുപാതത്തിൽ കേരളം അത്ര ആശാവുഹമായ സ്ഥാനത്തല്ല സിക്കിമിനെ പരിഗണിക്കുമ്പോൾ സിക്കിമിൻ്റെ ശിശുലിംഗാനുപാതം ആയിരം ആൺകുട്ടികൾക്ക് തൊള്ളായിരത്തി എൺപത്തിയാറ് പെൺകുട്ടികൾ എന്നതാണ് ഇത്തരമൊരവസ്ഥയിൽ കേരളവും ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും സെക്സ് റേഷ്യോ ഇവൻ ദോ കേരള ഈസ് ദ ലീഡിങ് സ്റ്റേറ്റ് എമംഗ് ദി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ

എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ താഴേക്ക് പോകുന്നത് പല പല കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രസവ സമയത്ത് ആ സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് അപകടകരമായ സാഹചര്യങ്ങൾ ദർ ആർ സോ മെനി ഹസാട്സ് ദാറ്റ് എ വിമെൻ ഫേസ് ഡ്യൂറിങ് ഹെർ പ്രഗ്നൻസി പീരീഡ് ആൻഡ് ഈവൻ അസ് ഷീ ഈസ് ഗോയിങ് ത്രൂ ദ പ്രോസസ് മറ്റൊന്ന് സ്ത്രീകളോടുള്ള സമീപനം സമൂഹത്തിൻ്റെ ഒരു സമീപനം പെൺകുട്ടികൾ വേണ്ട എന്നുള്ള ചില നിലപാടുകൾ പെൺകുട്ടികൾ വളർന്നു വന്നാൽ അത് വലിയ അപകടമാണ് എന്നുള്ള ധാരണകൾ പിന്നെ ചില വിശ്വാസ പ്രമാണങ്ങൾ നമ്മുടെ കേരളത്തിലൊന്നും ഇല്ല എങ്കിൽ പോലും വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നത് ചില മതവിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ പുരുഷൻ ഉണ്ടായാലേ പറ്റൂ ആൺകുട്ടി ജനിച്ചാൽ മാത്രമേ അച്ഛനും അമ്മയ്ക്കും മോക്ഷം കിട്ടൂ എന്നൊക്കെയുള്ള തെറ്റായ ചില ധാരണകൾ വെച്ചു പുലർത്തുന്നു ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ പെൺകുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള പരിശ്രമം അവിടുത്തെ നാട്ടിൽ നിത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരുന്നു എന്നാൽ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം പൊതുജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ ഇവയിലൂടെയെല്ലാം ഇത്തരം ഒരു സമീപനത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ മോചിതമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശാ ആശാവോഹമാണ് നിങ്ങൾക്കറിയാം പെൺകുട്ടി എന്നത് എത്ര അപകടകരമായിരുന്നു ഒരു ജന്മം എന്നത് പണ്ടുകാലത്ത് സതി പോലെയുള്ള അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഒരുപാട് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വന്നത് അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും രാജാറാം മോഹൻ റോയെ പോലെയുള്ളവർ സതിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്കിതിവിടെ കാണാനുണ്ട് പ്രാദേശികമായ ചില പ്രത്യേകതകൾ റീജിയണൽ പാറ്റേൺസ് ഓഫ് സെക്സ് സെക്സേഷ്യൂ നമ്മൾ കണ്ടു ഈ ഇന്ത്യയുടെ മാപ്പിൽ നിന്നും നമ്മൾ കാണുകയുണ്ടായി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് സ്ത്രീ പുരുഷ അനുപാതം വളരെ കൂടിയിരിക്കുന്നത് എവിടെയൊക്കെയാണ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എവിടെയാണ് പെൺകുട്ടികളുടെ എണ്ണം കുറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പട്ടിണി ഉള്ളിടത്ത് ദാരിദ്ര്യമുള്ളിടത്ത് പെൺകുഞ്ഞുങ്ങളെ വളർത്താൻ ശേഷിയില്ലാത്ത രക്ഷകർത്താക്കൾ അവിടങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നായിരിക്കാം നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ചിത്രം പക്ഷേ കണക്ക് ബോധ്യപ്പെടുത്തുന്നത് അതല്ല ഇന്ത്യയിൽ ഫലഭൂയിഷ്ടത കൂടിയ സമ്പുഷ്ടത കൂടിയ റിച്ച് ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ചൈൽഡ് സെക്സ് റേഷ്യോ കുറഞ്ഞു വരുന്നത് ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് മഹാരാഷ്ട്ര ഏറ്റവും ഉയർന്ന സാമ്പത്തിക തലത്തിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവായി പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് മറ്റൊന്ന് നമ്മൾ നേരത്തെ കണ്ട പഞ്ചാബ് കാർഷിക സമൃദ്ധമായ ആ പ്രദേശം ഡൽഹി ഇങ്ങനെ തുടങ്ങി പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് ആ പ്രോസ്പെറിറ്റി ആണ് ചിലപ്പോൾ നമുക്ക് ആണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് പെൺകുട്ടികളുടെ എണ്ണം കുറയുന്നത് എന്തായിരിക്കാം അതിൻ്റെ കാരണം അതിന് പല പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ഇത്തരത്തിൽ സാമ്പത്തികമായ ഉന്നത നിലയിൽ നിൽക്കുന്ന കുടുംബങ്ങൾ അവരുടെ കുട്ടികളുടെ എണ്ണം കുറച്ചു മതി എന്ന് തീരുമാനിക്കുന്നു ഒന്നാമത് അപ്പോൾ കുറച്ച് മതി എന്ന് തീരുമാനിക്കുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് ആൺകുട്ടികളെയാണ് അങ്ങനെ പ്രിഫറൻസ് വന്നപ്പോൾ സ്വാഭാവികമായും ദൻ ഫോർ മെയിൽ ചൈൽഡ് ആൻഡ് വ ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ഗേൾസ് സോണോഗ്രാം പോലെയുള്ള ചില പരീക്ഷ പരിശോധനകൾ അത് ഫീറ്റസിൻ്റെ ഗർഭ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യമൊക്കെ പരിശോധിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് കരുതുന്നതെങ്കിൽ പക്ഷേ അത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി ഫോറ്റസിൻ്റെ വളർച്ചയേക്കാൾ ഉപരി അതാണാണോ പെണ്ണാണോ എന്ന് സെക്സ് ഡിറ്റർമിനേഷൻ നടത്താൻ തീരുമാനിക്കാൻ തുടങ്ങി അത്തരമൊരു സാഹചര്യം കൂടി വന്നപ്പോഴത്തേക്കും എളുപ്പമായി ഇത്തരത്തിലുള്ളവർക്ക് പെൺകുട്ടികളെ തുടക്കത്തിലേ വേണ്ട എന്ന് വെക്കാൻ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ കുറയാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് നമുക്കതിനെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം റീസൺസ് ഓഫ് ഡിക്ലൈൻ ഇൻ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ ഒന്ന് ഹെൽത്ത് ഫാക്ടർ ഓഫ് ദി ചൈൽഡ് ബിയറിംഗ് ഗർഭധാരണത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ രണ്ട് മെറ്റേണൽ മോർട്ടാലിറ്റി മാതൃമരണം മൂന്ന് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗേൾ ചൈൽഡ് നിഗ്ലക്റ്റ് ഓഫ് ഇൻഫൻറ്റ് ഗേൾ ബേബീസ് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് കൾച്ചറൽ ആൻഡ് ബിലീഫ് പ്രാക്ടീസസ് സോണോഗ്രാമിൻ്റെ മിസ്യൂസ് ഇവയൊക്കെയാണ് നമ്മൾ കണ്ടത് എന്ത് ഇന്ത്യയിലെ സെക്സ് റേഷ്യയുടെ ഡിക്ലൈനുള്ള കാരണങ്ങളായിട്ട് നമ്മൾ കണ്ടത് നോക്കൂ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്താലോ വാട്ട് മൈറ്റ് ബി ദ റീസൺ ഓഫ് ഡിക്ലൈൻ ഇൻ ചൈൽഡ് സെക്സ് റേഷ്യോ എമംഗ് ദ പ്രോസ്പറസ് റീജിയൻസ് ഇൻ ഇന്ത്യ സമ്പുഷ്ടമായ സമൃദ്ധമായ പ്രദേശങ്ങളിൽ ഇന്ത്യയിലെ സമൃദ്ധമായ പ്രദേശങ്ങളിൽ എന്തുകൊണ്ടായിരിക്കാം ലിംഗ അനുപാതം താഴേക്ക് പോയത് നിങ്ങളൊരു ചെറിയ അന്വേഷണം നടത്തി അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കൂ എന്താണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാർഗം ഒന്ന് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് റെഗുലേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പിന്നീട് അത് രണ്ടായിരത്തി മൂന്നിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇത് വന്നു അതോടുകൂടി ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗം എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നിയമവിരുദ്ധമായി മാറി ഒന്നാമത്തെ പോയിൻറ്റ് അതാണ് രണ്ടാമത് ഡെവലപ്പിംഗ് പോസിറ്റീവ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് പെൺകുട്ടികളോട് പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാക്കുക മറ്റൊന്ന് നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങൾ അതിശക്തമായി നടപ്പാക്കുകയും ചെയ്യുക ഡൗറിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലെയും ഒക്കെ നിയമപരമായി തന്നെ പിന്തുണയ്ക്കുകയും അതിന് അനുകൂലമായ നിലപാടുകളെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക പെൺകുട്ടികളെ ശാക്തീകരിക്കുക വിദ്യാഭ്യാസം എന്നുള്ളതിനപ്പുറം പെൺകുട്ടികളെ ശാക്തീകരിക്കുക ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ബേട്ടി ബജാവോ ബേഠി പഠാവോ എന്നുള്ള ക്യാമ്പയിനുകൾ ഒക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്നു ഇത്തരത്തിലുള്ള സമീപനങ്ങളിലൂടെ സമൂഹത്തിലാകെപ്പാടെ ഒരു മാറ്റമുണ്ടാക്കിക്കൊണ്ട് പെൺകുട്ടികളുടെ എണ്ണം ശിശു ലിംഗാനുപാതം കുറയുന്നതും പൊതുവായ ലിംഗാനുപാതത്തിൽ സ്ത്രീകളുടെ എണ്ണം കുറയുന്നതും തടയാൻ കഴിയും തടയേണ്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ സൂചകമാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് വേണം നമുക്ക് ഈ പാഠഭാഗത്തിൽ അവസാനം എത്തിച്ചേരേണ്ടുന്നത് നമുക്കിനി നോക്കാനുള്ളത് സാക്ഷരതയെക്കുറിച്ചാണ് പെൺകുട്ടികളുടെ സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് സാക്ഷരത എന്ന് പറയുന്നത് ലിറ്ററസി എന്ന് പറയുന്നത് ലിറ്ററസി എന്താണ് ലിറ്ററസി ലിറ്ററസി ഈസ് എ പ്രീ റിക്വിസിറ്റ് ടു എജ്യൂക്കേഷൻ അത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവശ്യ ഘടകം തന്നെയാണ് സാക്ഷരത എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് എംപവമെൻറ്റ് ശാക്തീകരണത്തിൻ്റെ ഒരു ഉപകരണമാണ് നിരവധിയായ തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള കരിയർ ഓപ്ഷൻസിനെക്കുറിച്ചുള്ള ധാരണയുണ്ടാക്കാൻ ലിറ്ററസി സഹായിക്കുന്നു ശരിക്കും സാക്ഷരത ലിറ്ററസി ഇറ്റ് എ പാർട്ടിസിപ്പേഷൻ ഇൻ ദ നോളജ് എക്കോണമി അല്ലെങ്കിൽ അവർ ആ നോളജ് എക്കോണമിയിൽ നിന്നും പുറത്തായിരിക്കും നിരക്ഷരായിപ്പോയാൽ ഒരു മേഖലയിലേക്ക് പോലും അവർക്ക് കടന്നു വരാൻ കഴിയാതെ വരും ലിറ്ററസി ഹെൽപ്സ് ഇൻ ഹെൽത്ത് അവേർനെസ് സാക്ഷരത ആരോഗ്യ ബോധത്തെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അറിവുകളെ നമ്മളിലേക്ക് എത്തിക്കുന്നു ഫുള്ള് പാർട്ടിസിപ്പേഷൻ ഇൻ കൾച്ചറൽ ആൻഡ് എക്കണോമിക് വെൽ ബീയിങ് ഏതൊരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചാലും ആ സമൂഹത്തിലെ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമ്മളെ ലിറ്ററസി സഹായിക്കുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ റേറ്റ് അതിനോട് പിടിച്ചു നിൽക്കാൻ ലിറ്ററസി പലപ്പോഴും പാടുപെടുന്നു ഇംപ്രൂവ്മെൻറ്റ്സ് ഓഫ് ലിറ്ററസി റേറ്റ് സ്ട്രഗിൾ ടു ബി വിത്ത് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി തന്നെ സാക്ഷരതാ പ്രവർത്തകർ അതിനെ കാണുന്നു നമുക്ക് ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് പ്രദേശത്തിനനുസരിച്ച് സാമൂഹ്യ സംഘങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു ഇറ്റ് ഈസ് സീൻ ദാറ്റ് ലിറ്ററസി റേറ്റ് വേരിയസ് അക്രോസ് റീജിയൻസ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് സ്ത്രീകളുടെ കാര്യം പരിശോധിക്കാം ഇന്ത്യയിലെ സ്ത്രീകളുടെ ലിറ്ററസി റേറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്കിനേക്കാൾ പതിനാറ് ദശാംശം ഏഴ് ശതമാനം കുറവായിരുന്നു ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വിമൻ ലിറ്ററസി റേറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് മെൻ ബൈ സിക്സ്റ്റീൻ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ഇൻ ട്വൻ്റി ഇലവൻ ടു തൗസൻഡ് ഇലവൻ സെൻസസിൽ നമുക്കത് കാണാൻ കഴിഞ്ഞു എന്നാൽ മറ്റൊരു കാര്യം കൂടി കണ്ടു പുരുഷന്മാരുടെ ഇടയിലുള്ള സാക്ഷരതാ നിരക്കിൻ്റെ വർധനവിനേക്കാൾ ഉയർന്ന വേഗത്തിലാണ് സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് വളരെ പുറകിൽ നിന്നാണ് സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് ഉയരാൻ തുടങ്ങിയത് അപ്പോൾ സ്വാഭാവികമായും വളരെ വേഗത്തിൽ പുരുഷന്മാരുടെ നിരക്കിനേക്കാൾ വേഗത്തിൽ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് ഉയരുന്നു എന്നുള്ളത് ഇനി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അവർക്കിടയിലും സാക്ഷരതാ നിരക്ക് വളരെ കുറവാണ് അവർക്കിടയിൽ സാക്ഷരതാ നിരക്ക് കുറയുന്നു എന്നുള്ളത് മാത്രമല്ല അവർക്കിടയിലെ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് ഇതിനേക്കാൾ അപകടകരമായ രീതിയിൽ താഴെയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു ഈവൻ ദോ വി ക്യാൻ ക്ലെയിം ദാറ്റ് കേരള ഈസ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിറ്ററേറ്റ് ബട്ട് വി ആർ സ്ട്രൈവിംഗ് ഫോർ ദാറ്റ് ആക്ച്വലി വി ആർ സ്ട്രൈവിംഗ് ഫോർ ദാറ്റ് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു കേരളം ഏറ്റവും മുമ്പിൽ നിൽക്കുമ്പോൾ ബീഹാർ പോലെയുള്ളൊരു സംസ്ഥാനം ഏറ്റവും പുറകിൽ നിൽക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് നിരക്ഷരത സമൂഹത്തിൽ അസമത്വം ഉണ്ടാക്കുന്നു ഇല്ലിട്രസി റിപ്രഡ്യൂസ് ഇന്നീക്വാലിറ്റി അക്രോസ് ജനറേഷൻ നിരക്ഷരത പുതുതായി ഒരു അവസര സമത്വം ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത് നിലനിൽക്കുന്നതിനെ തലമുറ തലമുറ കൈമാറി കൊണ്ടുപോവുകയും ചെയ്യുന്നു സാക്ഷരത അല്ലാത്ത രക്ഷകർത്താക്കൾക്ക് തങ്ങളുടെ മക്കളെ ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നതിന് അത് സാധ്യമാകുന്നില്ല അതിൻ്റെ ആവശ്യകത എന്താണെന്ന് പോലും തിരിച്ചറിയാതെ പോകുന്നു അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അവരുടെ മക്കളും അടുത്ത തലമുറയും ഒക്കെ തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നു ഈ സാക്ഷരത എന്നത് ശരിക്കും എന്താണ് നോക്കൂ സോഷ്യോളജിയിൽ നമ്മൾ പറയുന്നുണ്ട് സോഷ്യോളജി നമ്മൾ ആദ്യ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണകരമായ രീതിയിൽ വരുന്നതാണ് പ്രീ പ്രീവിയസ് നോളജുകൾ മുൻ ധാരണകൾ തീർച്ചയായും സോഷ്യോളജി പഠനത്തിന് ഏറെ സഹായിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ശരിയായ രീതിയിൽ സോഷ്യോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ മുൻ ധാരണകളെ മാത്രം വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല നമുക്ക് പലപ്പോഴും ചില മുൻ ധാരണകളെ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും അൺലേൺ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് നമ്മൾ കണ്ടതാണ് സാക്ഷരത എന്ന് പറയുന്നതും അത് തന്നെയാണ് ഇപ്പോൾ നോക്കൂ സാക്ഷരത എന്താണ് ദ ഇല്ലിറ്ററേറ്റ് ഓഫ് ദി ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി വിൽ നോട്ട് ബി ദോസ് ഹൂ കനോട്ട് റീഡ് ആൻഡ് റൈറ്റ് നിരക്ഷരർ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ നിരക്ഷരർ എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്തവർ മാത്രമല്ല ബട്ട് ദോസ് ഹൂ കനോട്ട് ലേൺ അൺലേൺ ആൻഡ് റീ പഠിക്കാനും പഠിച്ചതിനെ മാറ്റിപ്പടിക്കുവാനും വീണ്ടും പഠിക്കുവാനും കഴിയാത്തവർ എന്നതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ നിരക്ഷരർ അത് പരിശോധിക്കുമ്പോൾ സോഷ്യോളജി പഠനത്തിലെ അൺലേണിൻ്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എങ്ങനെയാണ് വളരുന്നത് എന്ന് നമ്മൾ കണ്ടു ഓരോ പ്രദേശത്തിനനുസരിച്ച് ഓരോ വിഭാഗങ്ങൾക്കനുസരിച്ച് എങ്ങനെ ഇന്ത്യയുടെ ജന ജനങ്ങൾക്കിടയിലുള്ള സാക്ഷരത നിരക്കിന് വ്യത്യാസമുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു എന്തെല്ലാം ഘടകങ്ങളാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിരക്ഷരത ഉണർത്തിവിടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഏകദേശ രൂപം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കിനിയും ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാം ഈ പട്ടിക നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ സാക്ഷരതാ നിരക്കിനെ സൂചിപ്പിക്കുന്ന പട്ടികയാണ് ഇവിടെ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഏഴ് വയസ്സിനും മുകളിലുള്ള പ്രായത്തിനു മുകളിലുള്ള കുട്ടികളെ ആളുകളെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് സാക്ഷരതാ നിരക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഫീമെയിൽ ആൻഡ് മെയിൽ ലിറ്ററസിയിൽ അവ തമ്മിലുള്ള ഗ്യാപ്പ് പതിനെട്ട് ദശാംശം മൂന്നിൽ ആരംഭിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് അത് താഴേക്ക് എത്തി ഈ ഏറ്റവും ഉയർന്ന വ്യത്യാസം ആയിരത്തി എൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എന്നുള്ളത് കണ്ടു ഇരുപത്തിയാറ് ശതമാനത്തിന് പിന്നീട് അത് താഴേക്ക് പോകുന്നത് നിങ്ങൾ ഒരു ഏകദേശ രൂപം ഒരു ബേഡ് ഐ വ്യൂ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് ഇനി എൻ്റെ ഇതാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഫീമെയിൽ ലിറ്ററസി ഇൻ ബിറ്റ്വീൻ ടു തൗസൻഡ് വൺ ആൻഡ് ടൂ തൗസൻഡ് ഇലവൻ സെൻസസ് ഇയേഴ്സ് എന്ത് വ്യത്യാസമാണ് ഫീമെയിൽ ലിട്രസിയിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സെൻസസ് വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ചോദ്യം ഇൻ വിച്ച് സെൻസസ് ഇയർ വാസ് ദ ഹയസ്റ്റ് ഗ്യാപ്പ് എമംഗ് മെയിൽ ഫീമെയിൽ ലിറ്ററസി റേറ്റ് സ്ത്രീ പുരുഷ സാക്ഷരതാ നിരക്കിൻ്റെ ഏറ്റവും ഉയർന്ന വ്യത്യാസം ഗ്യാപ്പ് ഏത് സെൻസസ് ഇയറിലാണ് ഉണ്ടായത് എന്ന് ഈ ടേബിൾ പരിശോധിച്ച് കണ്ടെത്തി എഴുതുക മൂന്നാമത് റീഡ് ദിസ് ടേബിൾ ആൻഡ് നോട്ട് ഡൗൺ യുവർ ഇൻഫറൻസസ് അബൌട്ട് ദ ഡിഫറിങ് ലിറ്ററസി റേറ്റ്സ് എമംഗ് ഇന്ത്യൻ മെയിൽസ് ആൻഡ് ഫീമെയിൽ ഇന്ത്യയിലെ സ്ത്രീ പുരുഷ സാക്ഷരതാ നിരക്കിൻ ഇടയിലുള്ള വ്യത്യാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കുക ഈ ടേബിളിലൂടെ കടന്നുപോയി ആ വ്യാഖ്യാനത്തെ വിശദമാക്കി നിങ്ങൾ കുറിച്ചിടുക അത് നിങ്ങളുടെ അധ്യാപകരുമായി ഷെയർ ചെയ്യുക നമുക്കൊരു ആക്ടിവിറ്റി എക്സ്റ്റൻഡ് ആക്ടിവിറ്റി ചെയ്യാം എന്നാണ് ലോക പോപ്പുലേഷൻ ഡേ രണ്ടായിരത്തി ഇരുപതിലെ ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ഈ ജൂലൈ പതിനൊന്ന് ഒരുപക്ഷെ കഴിഞ്ഞാലും സാരമില്ല ആ പതിനൊന്നിനെ വെച്ചുകൊണ്ട് നമുക്കൊരു പ്രവർത്തനം ആസൂത്രണം ചെയ്യാം ഇതാണ് ആ പ്രവർത്തനം നിങ്ങളത് ശ്രദ്ധയോടുകൂടി വായിക്കുക സ്ക്രീനിൽ അത് തെളിയുന്നുണ്ട് പ്ലാൻ ടു ഒബ്സർവ് വേൾഡ് പോപ്പുലേഷൻ വേൾഡ് പോപ്പുലേഷൻ ഡേ ട്വൻറ്റി ട്വൻറ്റി ഇൻ യുവർ സ്കൂൾ ഷോലി ഇറ്റ്സ് ഓൺ ജൂലൈ ലെവൻത് തീം ഒരു തീം എടുക്കാം ദ ഫ്യൂച്ചർ ഓഫ് ഗേൾ ചൈൽഡ് നിങ്ങൾക്കൊരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് നമ്മളുടെ ആക്ടിവിറ്റി ആ ആക്ടിവിറ്റിയിൽ ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കും താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കണം കണ്ടക്റ്റിംഗ് സെമിനാർസ് പാനൽ ഡിസ്കഷൻസ് എക്സ്പോ ടോക്സ് റോൾ പ്ലേ എക്സിബിഷൻസ് പോസ്റ്റർ പ്രിപ്പറേഷൻ എക്സെട്ര ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക അതെങ്ങനെ നിങ്ങളുടെ വിദ്യാലയത്തിൽ നടപ്പാക്കാൻ കഴിയും ആരൊക്കെ ചേർന്നത് നടപ്പാക്കണം അതിൻ്റെ സമയം എപ്പോഴാണ് എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യേണ്ടത് അതിനെ ആരൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഏൽക്കേണ്ടത് തുടങ്ങിയവയെല്ലാം ഒരു ആക്ഷൻ പ്ലാനായി തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറുമായി ഡിസ്കസ് ചെയ്യുക അതിലേറ്റവും മികച്ച ആക്ഷൻ പ്ലാനുകൾ ഒന്ന് നടപ്പാക്കുകയും അതിനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക അത് ദൃശ്യമാധ്യമങ്ങളിലാകാം പേപ്പറുകളിലുമാകാം നിങ്ങളത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക ഇത്രയും നേരം ഈ ക്ലാസ്സിലൂടെ കടന്നുപോയതിൽ നിങ്ങൾക്ക് ഈ ഇന്ത്യൻ ജനസംഖ്യയിലെ സ്ത്രീ പുരുഷ അനുപാതത്തെക്കുറിച്ചും ഇന്ത്യയുടെ സാക്ഷരതയെക്കുറിച്ചുമൊക്കെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു നമുക്കിനിയും കാണാം അടുത്ത ക്ലാസ്സിൽ ബൈ